കേസിൽ പ്രതിയുടെ രേഖാചിത്രം പുറത്തുവിട്ട പോലീസ്. ട്രെയിനിലുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി റാസിഖിന്റെ സഹായത്തോടെയാണ് ആ ചിത്രം വരച്ചത്. അതേസമയം സംഭവം ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുകയാണെന്ന് പോലീസ് മേധാവി അനിൽകാന്ത് പറഞ്ഞു. അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ രൂപീകരിക്കും. പ്രതിയെ വൈകാതെ തന്നെ അറസ്റ്റ് ചെയ്യാനാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സംഭവസ്ഥലത്തെത്തി അന്വേഷണ ഉദ്യോഗസ്ഥരെ കാണും. അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും DGP അനിൽകാന്ത് വ്യക്തമാക്കി. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു. സമഗ്രമായ അന്വേഷണമുണ്ടാകും. DGP ഇന്ന് തന്നെ കണ്ണൂരിലെത്തും. അതേസമയം പ്രതിയെന്ന് സംശയിക്കുന്ന ചെറുപ്പക്കാരന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ചുവന്ന ഷർട്ടിട്ടയാളാണ് അക്രമം നടത്തിയതെന്നായിരുന്നു പ്രാഥമിക വിവരം. ഇത് സ്ഥിരീകരിക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. ബാഗും മൊബൈൽ ഫോണും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നുവെന്നും പറയുന്നു. ട്രെയിനിലെ ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട പ്രതി പുറത്തിറങ്ങി ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഒരു ബൈക്ക് സ്ഥലത്തെത്തുകയും പ്രതി ബൈക്കിൽ കയറി രക്ഷപ്പെടുകയുമാണ് ചെയ്തതെന്നാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. ആക്രമണത്തിന് ശേഷം 11:26 പ്രതി ഫോൺ വിളിക്കാൻ ശ്രമിച്ചതെന്ന് CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇതിനുശേഷം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രതി രക്ഷപ്പെടുന്നുമുണ്ട്. സംഭവത്തിൽ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അന്വേഷിക്കുമെന്നാണ് പോലീസ് മേധാവി അനിൽകാന്ത് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രതിയിലേക്ക് എത്താൻ കഴിയുന്ന നിർണായക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടെന്നും DGP വ്യക്തമാക്കിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട വിശദമായ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്നും പോലീസ് മേധാവി പറഞ്ഞു. അതേസമയം കോഴിക്കോട് ട്രെയിനിലുണ്ടായ അക്രമ സംഭവം അതീവ ദുഃഖകരവും ഞെട്ടിക്കുന്നതുമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. പിഞ്ച് കുഞ്ഞടക്കം 3 പേരുടെ ജീവനാണ് ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിലുണ്ടായ ആക്രമണത്തിൽ പൊലിഞ്ഞത്. കമ്പാർട്ട്മെന്റിലുണ്ടായ യാത്രക്കാർക്കും പൊള്ളലേറ്റിട്ടുണ്ട്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്താനും കുറ്റകൃത്യത്തിന്റെ മുഴുവൻ വിവരങ്ങളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിനായി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കും. അക്രമിയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസ് ഊർജിതമായി നടത്തുകയാണ്. സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇതിന് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. റെയിൽ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് സംസ്ഥാന സർക്കാർ ശക്തമായ നടപടികൾ എടുക്കും. യാത്രാ സുരക്ഷയുടെ കാര്യത്തിൽ സാധ്യമായ എല്ലാ നടപടികളും അടിയന്തര സ്വഭാവത്തോടെ സ്വീകരിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നെന്നും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം ട്രെയിനിൽ തീക്കൊളുത്തിയ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് KPCC പ്രസിഡന്റ് കെ സുധാകരൻ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കെ സുധാകരൻ അന്വേഷണം ആവശ്യപ്പെട്ട് കത്ത് നൽകി. ഏലത്തൂർ സ്റ്റേഷനിൽ വെച്ചാണ് പ്രതിയുടെ രേഖാചിത്രം തയ്യാറാക്കിയത്. രേഖാചിത്രം റെയിൽവേ പോലീസ് പുറത്തുവിട്ടു. പ്രതി ഇതര സംസ്ഥാന തൊഴിലാളി എന്ന സൂചനയിലൂന്നിയാണ് പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നത്. ടൗൺ മെഡിക്കൽ കോളേജ് അസിസ്റ്റന്റ് കമ്മീഷണർമാരും റൂറൽ SSB DYSP എന്നിവർ ഇലത്തൂർ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ട്രെയിൻ തീവെപ്പ് കേസിലെ പ്രതിയെക്കുറിച്ച് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്തും വ്യക്തമാക്കിയിരുന്നു. അതേസമയം പ്രതിയുടേതെന്ന് കരുതുന്ന ഒരു ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ട്രാക്കിൽ നിന്നും കണ്ടെത്തിയിരുന്നു. പെട്രോൾ അടങ്ങിയ കുപ്പി, സ്ഥലപ്പേരുകളുടെ കുറിപ്പ്, ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതിയ ദിനചര്യ കുറിപ്പ്, ഇയർഫോണും കവറും, 2 മൊബൈൽ ഫോണുകൾ, ഭക്ഷണം അടങ്ങിയ ടിഫിൻ ബോക്സ്, പാക്കറ്റിലുള്ള ലഘുഭക്ഷണം, പേഴ്സ്, ടീഷർട്ട്, തോർത്ത് തുടങ്ങിയവയാണ് ബാഗിൽ നിന്ന് കണ്ടെത്തിയത്. ഇവ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. ചിറയൻകീഴ്, കഴക്കൂട്ടം, തിരുവനന്തപുരം, കോവളം, കുളച്ചൽ, കന്യാകുമാരി തുടങ്ങിയ സ്ഥലപ്പേരുകളാണ് നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നോട്ട്ബുക്കിലെ കുറിപ്പിൽ കാർപെന്റർ എന്ന വാക്ക് ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് കേസന്വേഷണത്തെ വഴിതിരിച്ചു വിടാനുള്ള സംഭവമാണോ എന്നും പോലീസ് സംശയിക്കുന്നുണ്ട്.